ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ വലയുന്നവരെ പോലെ തന്നെ കുറച്ച് മാസങ്ങളായി ദുരിതം അനുഭവിക്കുന്ന കരീബിയൻ രാജ്യമായ ഹെയ്തിയിലെ ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ അക്രമങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സർക്കാർ സ്ഥാപനങ്ങളും പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും ആക്രമിച്ച് സായുധ സംഘങ്ങൾ ഈ രാജ്യത്തിന്റെ സമാധാനം കവർന്നെടുത്തപ്പോൾ പട്ടിണിയും പരിവട്ടവും കൊണ്ട് ജനങ്ങൾ നട്ടം തിരിയുന്നതും നാം കണ്ടു. ഹെയ്തിയുടെ സ്വയം ഭരിക്കാനുള്ള കഴിവിനെ ചൊല്ലിയുള്ള ദീർഘകാല പ്രതിസന്ധിയും പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും ശേഷം രാജ്യത്തെ പ്രസിഡന്റ് പുട്ടോറിക്കയിൽ കുടുങ്ങിപ്പോവുകയും വ്യാപകമായ അക്രമങ്ങളെ ഭയന്ന് ജീവിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകളും വന്നിരുന്നു. ആഭ്യന്തര യുദ്ധത്തിനും അരാജകത്വത്തിനും പിന്നാലെ നരഭോജികളായ ഗുണ്ടാ സംഘത്തിന്റെ പിടിയിലാവുകയും ചെയ്തു ഹെയ്തി എന്ന രാജ്യം. ഇപ്പോഴിതാ ഹെയ്തിയെയും കെനിയയെയും സംബന്ധിച്ച ഒരു വാർത്തയാണ് പറയാനുള്ളത്. ഹെയ്തി ഗ്യാങ് നേതാവ് ജിമ്മി ചെറുസിയർ കെനിയൻ സൈനികരെ അക്രമകാരികളെന്ന് വിളിക്കുകയും അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഒരു ഗുണ്ടാ നേതാവ് കെനിയൻ സൈനികർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? എന്തുകൊണ്ടാണ് പ്രശ്നബാധിതമായ ഹെയ്തിയിലേക്ക് കെനിയയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം എത്തുന്നത്? വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ തടയാൻ കെനിയയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അംഗീകാരം നൽകിയത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥ തടയാൻ ഒരു വർഷം മുമ്പ് അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ച 11 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള കരീബിയൻ രാജ്യം തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ യു എൻ അംഗീകരിച്ച കെനിയൻ നേതൃത്വം നൽകുന്ന മൾട്ടിനാഷണൽ സെക്യൂരിറ്റി സപ്പോർട്ടിന് പല കോണിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഒന്നും വകവെക്കാതെ ലോകത്തിലെ പരിഹരിക്കാനാകാത്ത മാനുഷിക പ്രതിസന്ധികൾ ഒന്നിൽ കുടുങ്ങിക്കിടക്കുന്ന ഹെയ്തിക്കാരെ രക്ഷിക്കാൻ കെനിയൻ പോലീസ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എവിടെയാണ് ഇതിന്റെ എല്ലാം തുടക്കം? 2021 ജൂലൈയിൽ അന്നത്തെ ഹെയ്തി പ്രസിഡന്റ് ജോവനൽ മോയിസിന്റെ കൊലപാതകം മുതൽ ഗുണ്ടാ ആക്രമം അഭൂതപൂർവമായ തലത്തിലേക്ക് കുതിച്ചുയരുകയും മാനുഷിക സഹായം നിഷേധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത്. ഈ വർഷം ഫെബ്രുവരിയിൽ ആക്ടിംഗ് പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറിയെ അധികാരഭ്രഷ്ടനാക്കി സായുധ സംഘങ്ങൾ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പോലീസ് സ്റ്റേഷനുകൾ, സർക്കാർ കെട്ടിടങ്ങൾ, പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെ സംഘം ആക്രമണം നടത്തിയപ്പോൾ സുരക്ഷാസ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും പ്രധാന തുറമുഖത്തിന്റെയും നിയന്ത്രണം ഈ സംഘം ഏറ്റെടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ രാഷ്ട്രീയക്കാരിൽ നിന്നും പിന്നീട് ആ രാഷ്ട്രീയക്കാരുടെ പിന്തുണയുള്ള സായുധ സംഘങ്ങളിൽ നിന്നുമാണ് നിയന്ത്രണം വന്നതെന്നാണ് റിപ്പോർട്ടുള്ളത്. 11.5 ദശലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുടെ പകുതിയോളം പേർ ഇപ്പോൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ നേരിടുകയാണ്. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, കൊള്ള എന്നിവ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയുമാണ്. കുട്ടികളുടെ ഉയരുന്ന മരണനിരക്ക് യു എൻ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ രക്ഷിക്കണമെന്ന ആവശ്യം പല ഭാഗത്തു നിന്നുമായി ശക്തമായി. അങ്ങനെയാണ് കെനിയയുടെ കടന്നുവരുന്നത്. October 2023 അംഗീകരിച്ച യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 2699 അനുസരിച്ച് ഗുണ്ടാ സംഘങ്ങളെ പ്രതിരോധിക്കുന്നതിനും രാജ്യം സുരക്ഷിതമാക്കുന്നതിനുമായി PNH-ന് അതായത് ഹെയ്തി പോലീസ് സേനയ്ക്ക് പ്രവർത്തന പിന്തുണ നൽകുക എന്നതാണ് മൾട്ടിനാഷണൽ സെക്യൂരിറ്റി സപ്പോർട്ട് മിഷന്റെ ചുമതല. അതനുസരിച്ച് കെനിയയാണ് സേനയെ നയിക്കുന്നത്. കെനിയൻ ഹെയ്തിയൻ സർക്കാരുകൾ തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. ഇത് പ്രകാരം ഹെയ്തിയിൽ നിലയുറപ്പിച്ച സൈനികർക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള അംഗീകാരവുമുണ്ട്. ഇതുപ്രകാരമാണ് വിന്യസിക്കപ്പെട്ട സൈനികർ ഹെയ്തിയുടെ തലസ്ഥാനത്തിന്റെ 80% നിയന്ത്രിക്കുന്ന അക്രമാസക്തരായ സംഘങ്ങളെ നേരിടാൻ പോകുന്നത്. കെനിയക്കാർക്കൊപ്പം ബഹാമാസ്, ബംഗ്ലാദേശ്, ബാർബഡോസ്, ബെനിൻ, ചാഡ്, ജമൈക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 2500 ഉദ്യോഗസ്ഥരെ പ്രതിവർഷം $600 മില്യൺ ചെലവാക്കി ഘട്ടം ഘട്ടമായി വിന്യസിക്കുമെന്ന് യു എൻ സുരക്ഷാ സമിതി അറിയിച്ചിട്ടുമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഔദ്യോഗികമായി ദൗത്യത്തെ നയിക്കുകയോ സൈനികരെ അയക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ധനസഹായം നൽകുന്നതിനും ആയുധങ്ങൾ നൽകുന്നതിനും പരിശീലനങ്ങൾ നൽകുന്നതിനും US മുന്നിൽ തന്നെയുണ്ട്. ദ ന്യൂ ഹ്യൂമാനിറ്റേറിയൻ വെബ്സൈറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ 100-ൽ കെനിയൻ പോലീസ് ഹെയ്തിയിൽ പട്രോളിംഗ് നടത്തുന്നതും സുരക്ഷയൊരുക്കുകയും ചെയ്തപ്പോഴാണ് ഇതിനെതിരായി പ്രശസ്ത ഗുണ്ടാ നേതാവ് ജിമ്മി ബാർബിക്യൂ ചെറുസിയർ സംസാരിച്ചിരിക്കുന്നത്. ഹെയ്തിയുടെ സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ വിവാദപരമായ ഒരു ഭൂതകാലമുള്ള ആളും ഇപ്പോൾ രാജ്യത്തെ തന്റെ വരുതിയിലാക്കാൻ സ്വാധീനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ചെറുസിയർ. കെനിയൻ ഫോഴ്സ് ഇവിടെ തമ്പടിച്ചാൽ സൈനികർക്കെതിരെ യുദ്ധമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെറുസിയർ. ഇവർ ഹെയ്തിയെ അധിനിവേശം ചെയ്യുകയാണെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ രാജ്യം കൈയാളാൻ ഇവരെ അനുവദിക്കില്ലെന്നും ഏത് വർഗക്കാരായാലും തങ്ങളുടെ മണ്ണിൽ കയറി കളിച്ചാൽ തിരിച്ചടി ഉറപ്പെന്നും പറഞ്ഞിരിക്കുകയാണ് ചെറുസിയർ.
അതേസമയം തലസ്ഥാനം കയ്യടക്കിയ സായുധ സംഘങ്ങളെ നേരിടാനുള്ള യു എൻ ദൗത്യത്തിന് കൂടുതൽ ധനസഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹെയ്തിയിൽ പ്രൈം മിനിസ്റ്റർ ഗാരി കോണിനെ. എന്തായാലും ചെറുസിയറുമായുള്ള എല്ലാ ചർച്ചകളിലും സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കെനിയൻ പോലീസിന്റെ പെട്രോൾ ശക്തമാവുകയും ചെയ്തതോടെ രാജ്യം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.